हाय फ्रेंड्स पुरिक्कैयिलेक्क् एल्लावर्क्कुम स्वागतम। ഞാൻ ഇന്ന് ഇവിടെ ഒരു ആവക്ക അച്ചാറാണ് ആന്ധ്ര സ്റ്റൈൽ ആവക്ക അച്ചാർ ഉണ്ടാക്കാനായിരുന്നു പരിപാടി। അതിനുള്ള ചേരുവകളെല്ലാം ഞാൻ എടുത്തു വെച്ചു മാങ്ങ പൊട്ടിച്ച് ഒരെണ്ണം എടുത്തു നോക്കിയപ്പോഴാണ് എന്ത് ചെയ്ത മാങ്ങ ഒരുപാട് മൂത്തുപോയിട്ട് അതിന്റെ തോല് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല। അപ്പോൾ ഞാൻ എന്ത് കരുതിയെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള നല്ല ചെനച്ച മാങ്ങയാണ്, ചെറുതായിട്ട് തോന്നി, അപ്പോഴാണ് വേഗം ആവക്കയ്ക്ക് പറ്റിയ മാങ്ങയാണല്ലോ എന്ന് വിചാരിച്ച് പൊട്ടിച്ചത്। പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് മാങ്ങ നന്നായിട്ട് മൂത്ത് ചെനച്ച് തോലിനെ ഭയങ്കര കട്ടിയാണ്। എന്ത് ചെയ്താൽ എനിക്ക് ആ തോലോട് കൂടി മുറിക്കാൻ പറ്റില്ല। അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് മാങ്ങ, ഒരു 2 കിലോ മാങ്ങ ഇതിൽ നിന്ന് എടുത്തിട്ട് ശരിക്കും ആവക്കയ്ക്ക് വേണ്ടിയിട്ട് നുറുക്കുന്ന പോലെ ആ മാങ്ങ ഞാൻ നുറുക്കി। നല്ല കട്ടിയുള്ള മാങ്ങയാണത്, ഇതിൽ തോലില്ല എന്നൊരു വ്യത്യാസം മാത്രം, തോല് എടുക്കാൻ സമയത്ത് മാങ്ങ പൊട്ടിപ്പോകുന്നു മൂപ്പ് അധികമായിട്ട്। അപ്പോൾ എന്നാൽ ശരി, നല്ല കട്ടിയുള്ള മാങ്ങയല്ലേ എന്ന് വിചാരിച്ചിട്ട് ആവക്കയുടെ ചേരുവകളൊക്കെ ഞാൻ എടുത്തു വെച്ചു। അപ്പോൾ എന്നാൽ ഈ മാങ്ങ ഉപയോഗിച്ച് ആവക്കയുടെ ചേരുവകളെല്ലാം ചേർത്ത് ഒരു പുതിയൊരു മാങ്ങക്കറി, മാങ്ങാച്ചാർ ആവയ്ക്ക സ്റ്റൈലിലുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു। അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇതുപോലെ അബദ്ധം പറ്റുന്ന എല്ലാവരും ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ആവയ്ക്കയുടെ മാങ്ങ എന്ന് വെച്ചാൽ നല്ല അണ്ടി ഉറച്ച് ആ തോല് നമ്മൾ പൊട്ടിക്കുമ്പോൾ മാങ്ങ മുറിക്കുമ്പോൾ ആ തോലോടുകൂടി വരണം, പക്ഷേ ഇത് എന്ത് ചെയ്താൽ പറ്റണില്ല। മാങ്ങ ചെറുതാണെങ്കിലും മാങ്ങയുടെ അണ്ടി നന്നായിട്ട് ഉറച്ചു, ഇത് മുറിക്കാനേ പറ്റുന്നില്ല, അത്ര ഒരു വെട്ടകത്തി ഉപയോഗിച്ച് പോലും ഇത് മുറിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഏതെങ്കിലും തരത്തേക്കടെ മുറിക്കാമെന്ന് വെച്ചിട്ട് ഇത് പറ്റുന്നില്ല। അപ്പോൾ ഞാൻ നല്ല കട്ടിക്ക് ഒട്ടും വെള്ളമില്ലാതെ മാങ്ങ നന്നായിട്ട് കഴുകി തുടച്ച് നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയ പാത്രത്തിൽ ഒട്ടും വെള്ളമില്ലാതെ നല്ല കട്ടിയായിട്ട് ഇതിനെ തൊട്ടിനൊക്കെ നോക്കും, നല്ല കട്ടിയാണ്, നല്ല കട്ടിക്ക് നുറുക്കി വച്ചിരിക്കുന്ന മാങ്ങയാണ്। അപ്പോൾ നമുക്ക് ആവയ്ക്കയുടെ ചേരുവകളൊക്കെ ചേർത്ത് ഒരു പുതിയ തരം മാങ്ങക്ക ഇത് ഉണ്ടാക്കി നോക്കാം। ഞാനപ്പോൾ ഒരു മാങ്ങയെടുത്ത് ഞാൻ ഉണ്ടാക്കി നോക്കി, അപ്പോൾ അതൊരു വലിയ കുഴപ്പമില്ല। അപ്പോൾ നിങ്ങളെയും കൂടെ ആ റെസിപ്പി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു। ആവയ്ക്കയുടെ ചേരുവകളെല്ലാം തന്നെയാണ് അടുത്ത വർഷം മാങ്ങ ഉണ്ടാകുമ്പോൾ കുറച്ച് നേരത്തെ പൊട്ടിച്ച് നിങ്ങൾക്ക് ആവയ്ക്കയുടെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം। ചേരുവകളെല്ലാം അതേപോലെ തന്നെ, മാങ്ങയുടെ തോലില്ല, അപ്പോൾ അത് അലിഞ്ഞു പോകുമെന്ന് അറിയില്ല, അലിഞ്ഞു പോകാൻ സാധ്യത കുറവാണ്, കാരണം എന്ന് വെച്ചാൽ തൊണ്ടിന് നല്ല കട്ടിയുണ്ട്। അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇതുപോലെ മാങ്ങ കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ അറിയിക്കണം। അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, എനിക്ക് തന്നെ അറിയില്ല ഇത് എങ്ങനെ ഇരിക്കുന്നുള്ളത് അറിയില്ല, ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എത്ര നാൾ ഇരിക്കുന്നു അറിയില്ല, പക്ഷേ വലിയ കുഴപ്പമുണ്ടാവില്ല, തോലില്ല എന്ന് മാത്രമേ ഉള്ളൂ, തോലിൻ്റെ ഒരു കുറവുണ്ട്, അത്രയും ഭാഗത്ത് അപ്പോൾ ഇത്രയും കട്ടി കുറവ്, അതിനനുസരിച്ച് കട്ടിക്കാണ് ഞാൻ ഈ മാങ്ങ നുറുക്കിയിട്ടുണ്ട്। അപ്പോൾ നമുക്ക് ഈ ആവയ്ക്ക സ്റ്റൈലിലുള്ള മാങ്ങ അച്ചാർ ഒന്ന് ഉണ്ടാക്കാൻ നോക്കിയാലോ। ഞാനിവിടെ 2 കിലോ മാങ്ങയാണ് എടുത്ത് നുറുക്കിയിരിക്കുന്നത്, അതിനായിട്ട് ഇവിടെ 100 ഗ്രാം കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 100 ഗ്രാം നമ്മുടെ സാധാരണ മുളക് പൊടി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, ഒരു അതേ സെയിം അളവിൽ തന്നെ 200 ഗ്രാം, ഇത് 100, ഇത് 100, ഇതും കടുക് പൊടിയും സെയിം അളവിൽ തന്നെ എടുത്തിരിക്കുന്നു, ഒരു 3 ടീസ്പൂൺ ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് പാകത്തിന് ഉപ്പ് കല്ലുപ്പ് പൊടിച്ചിട്ട് വച്ചിരിക്കുന്നതാണ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലികളഞ്ഞ് എടുത്തിട്ടുണ്ട്, പിന്നെ എണ്ണ. അപ്പോൾ നമുക്ക് ആദ്യം ഈ മാങ്ങയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു, അത് കഴിഞ്ഞ് കടുക് പൊടിച്ചതാണ്, ഞാനിവിടെ കഴുകി ഉണക്കി മിക്സിയിൽ പൊടിച്ചെടുത്ത കടുകാണ്, കടുകും മുളകും തുല്യ അളവിൽ തന്നെയാണ് ചേർക്കുന്നത്. ഇനി കാശ്മീരി ചില്ലി പൗഡർ, നമ്മളുടെ സാധാ കുറച്ച് 3 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇനി കുറച്ച് വെളുത്തുള്ളി, ഇനി
ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പുപൊടി ആന്ധ്ര സ്റ്റൈൽ ആവയ്ക്ക അച്ചാർന്ന് വെച്ചാൽ വളരെ സ്വാദാണ്, അതുപോലെ തന്നെ രുചികരമായിരിക്കും ഈ അച്ചാറും. ഇതിന് മാങ്ങ തോലില്ലെന്ന് മാത്രം ഉള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ അമ്മ ഇതുപോലെ എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. വലിയ മാങ്ങ കൊണ്ടും കടുകൊക്കെ ചേർത്ത് കടുമാങ്ങ പോലെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനൊന്നും ഒട്ടും ടേസ്റ്റ് കുറവ് ഉണ്ടാവാറില്ല. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും ഇതുപോലെ ഒന്ന് ശ്രമം നടത്തുന്നത്. നന്നായിരിക്കും. നല്ല കട്ടിയുള്ള മാങ്ങയാണ്, തോലിന് നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട് വേഗം അലിഞ്ഞു പോകാനൊന്നും സാധ്യത ഇല്ല. വെള്ളത്തിൻ്റെ ഒട്ടും അംശം പാടില്ല ഈ അച്ചാറിൽ കേട്ടോ. എല്ലാം നന്നായിട്ട് വൃത്തിക്ക് ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം വരാൻ പാടില്ല. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ടാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് മിക്സ് ചെയ്യണം. എല്ലാവർക്കും അറിയാവുന്ന തരത്തിലുള്ളതാണ്. എന്നാലും എനിക്ക് ഈ അച്ചാറ് വളരെ ഇഷ്ടമുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ കടുക്, കടുകിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് വരണം. കടുകും എണ്ണയും കൂടെ ചേർന്ന് ഒരു കടുകെണ്ണയുടെ സ്വാദത്തിന് വരും. ഇനി നമുക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൃത്യം 2 കിലോ മാങ്ങയാണ്. ഇതിലേക്ക് നമുക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറച്ച് കൂടുതൽ വേണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ആവട്ടെ. ഇത് നല്ല പുളി ഉള്ള മാങ്ങയാണ്, നല്ല നാട്ടുമാങ്ങയാണിത്. പക്ഷെ വിചാരിച്ചേക്കാളും വേഗത്തിൽ ഇത് മൂത്ത് പോയി. മൂത്തില്ല, പാകത്തിന് ചെറുതാവണേ ഉള്ളൂ എന്ന് വിചാരിച്ചത്. കുറച്ചുകൂടി കുറച്ചും കൂടി എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് എന്ന് പറയുന്നത് തന്നെ എണ്ണയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തു. ഗ്യാസോ വേറെ ഒന്നും വേണ്ട, ചൂടേ ഏൽക്കാത്ത അച്ചാറാണിത്. ഈ അച്ചാറ് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിൽ, ഒട്ടും കാറ്റ് കയറാത്ത പാത്രത്തിൽ അടച്ചു വയ്ക്കുക. അടച്ചു വച്ചിട്ട് ഒരു 5 ദിവസം ഇങ്ങനെ തന്നെ ഇരിക്കുക. 3-5 ദിവസം, അതിൽ കൂടരുത്. അത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് നോക്കി പിന്നെ 5-ാം ദിവസം നമ്മൾ തുറക്കുമ്പോൾ ഈ എണ്ണ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതിൽ ഉപ്പോ ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ എണ്ണ അതിൻ്റെ മുകളിൽ നിൽക്കണം. അങ്ങനെ നിന്നിട്ടില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഭദ്രമായിട്ട് കാറ്റ് കയറാതെ അടച്ചു വയ്ക്കുക. ഞാനിപ്പോൾ ഇത് കൂട്ടിയിട്ട് ഇനി ഇത് 3-ാം ദിവസം നമുക്കെടുക്കാം. 3-ാം ദിവസം ഞാനിത് നിങ്ങളെ തുറന്ന് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ അച്ചാർ എങ്ങനെ ഇരിക്കുന്നുള്ളത് നമുക്ക് കാണാം. മുകളിൽ നന്നായിട്ട് എണ്ണ വന്നിട്ടുണ്ടാവും. ആ എണ്ണ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ കാണണ്ടാവുന്നുള്ള വിശ്വാസത്തിലാണ് ഓരോ വീഡിയോയും ഇടുന്നത്. അപ്പോൾ നമ്മളോട് ഒപ്പം നിൽക്കണം. കൂടെ തന്നെ നിന്ന് ചാനൽ, പൊടിക്കൈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ നിൽക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പോരായ്മകൾ അറിയിക്കണം. എന്ത് നെഗറ്റീവ്സ് ഇതുണ്ടെങ്കിലും ഞങ്ങളെ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇത് ഒരു ഭരണിയിലോ ചില്ലുകുപ്പിയിലോ എന്താണെന്ന് വെച്ചാൽ ഇട്ട്
നന്നായിട്ട് കാറ്റ് ഒട്ടും കാറ്റ് കിടക്കാത്ത എയർ കിടക്കാത്ത പാത്രത്തിലിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മളിത് തുറന്നു നോക്കാം. ഞാനിപ്പോൾ ഇത് നല്ലൊരു പാത്രത്തിൽ കാറ്റ് കയറാത്ത പാത്രത്തിലിട്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കും. എന്നിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കണമെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി നോക്കിയിട്ട് എണ്ണ നന്നായിട്ട് മുകളിൽ തന്നെ ഉണ്ടാവും. ഈ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്പം ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം, പിന്നെ എണ്ണ കുറവുണ്ടെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അച്ചാർ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാണാം. എല്ലാവരും നല്ല ടൈറ്റായിട്ട് എയർ ടൈറ്റുള്ള ഭരണിയിൽ ഇട്ട് വയ്ക്കുക, ഭരണി ഇല്ലെങ്കിൽ നല്ല കുപ്പികളിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ നമുക്കിനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാം. കേട്ടോ, ദിവസം മുമ്പ് നമ്മളുണ്ടാക്കിയ ആവയ്ക്കയുടെ പോലുള്ള മാങ്ങച്ചാർ. ഇതിൽ മാങ്ങ തോല് ചേർന്നിട്ടില്ല, നല്ല കട്ടിയുള്ള മൂത്ത മാങ്ങ നന്നായിട്ട് ഇത്തിരി വലുപ്പത്തിൽ നുറുക്കി ആവയ്ക്ക രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതേ അടിപൊളിയാണ് ഈ അച്ചാർ. ഞാൻ നോക്കട്ടെ ഉപ്പും. സൂപ്പർ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും വീട്ടിൽ, ഞാൻ എനിക്ക് അബദ്ധം പറ്റി ആവയ്ക്കയുടെ പാകത്തിന് മാങ്ങ പൊട്ടിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ കിട്ടാതെ കുറച്ച് മൂത്തപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയാണ് ആവയ്ക്ക രീതിയിൽ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് സൂപ്പറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇനി ആ പാകത്തിൽ മാങ്ങ തോലോട് കൂടി കിട്ടിയില്ലെങ്കിലും കുറച്ച് മൂത്ത രീതിയിൽ പറിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, സൂപ്പറായിരിക്കും. ഇനി നമുക്ക് ഇത് ഭരണിയിലേക്ക് പകർത്താം. ഒട്ടും ജലാംശം ഇല്ലാത്ത ഭരണിയാണിത്, ഇതിലേക്ക് നമുക്ക് പകർത്താം. ഇതിലെ എണ്ണയൊക്കെ ധാരാളം വന്നിട്ടുണ്ട്, നല്ലോണം എണ്ണയുണ്ട്, നല്ല എണ്ണയാണ്. ഈ അച്ചാർ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാലും വയറിനൊന്നും ഒരു തകരാറും ഉണ്ടാവില്ല, കാരണം നല്ലെണ്ണയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. വിനാഗിരിയോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള എണ്ണയൊന്നുമല്ല. കുറേ നാൾ ഒട്ടും കാറ്റ് കയറാത്ത കുപ്പിയിലോ ഭരണിയിലോ ആക്കി വയ്ക്കുക നമ്മൾ. ഞാനിപ്പോൾ രണ്ട് കുപ്പികളിലായിട്ടാണ് ആക്കി വയ്ക്കുന്നത്. വലിയ ഭരണിയിലാക്കാനായിട്ടുള്ള അച്ചാർ ഇതിലില്ല, രണ്ട് കുപ്പികളിൽ കൊള്ളാവുന്നതേ ഉള്ളൂ. നല്ല ചെമ്പരത്തി പൂവെന്ന് പറഞ്ഞത് ശരിയല്ലേ എന്ന് നോക്കൂ, അത്ര നല്ല റെഡ് കളറിലുള്ള അച്ചാറാണ്, നല്ല വാസനയാണ്. കടുകും എണ്ണയും കൂടെ ചേർന്ന് എപ്പോഴും അച്ചാറ് പകർത്തുമ്പോൾ കുപ്പികളിൽ നമ്മൾ മുക്കാൽ ഭാഗം മാത്രമേ ആക്കി വയ്ക്കാൻ പാടുള്ളൂ. ഞാനതിൽ ഒരു മുക്കാൽ ഭാഗം അച്ചാറ് ആക്കി വയ്ക്കുന്നുള്ളൂ. ഇനി കൃത്യം മുക്കാൽ ഭാഗം മാത്രമേ ഉള്ളൂ ഈ അച്ചാറ്. ഇങ്ങനെ നല്ല എയർ ടൈറ്റായിട്ടുള്ള. ഇനി ഇതിൻ്റെ മുകളിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ഞാനിവിടെ എണ്ണയിൽ മുക്കിയിട്ടൊരു തുണി, ഇതുപോലെ എണ്ണ തുണിയോ അല്ലെങ്കിൽ വാഴയില വാട്ടിയിട്ട് ആ ഇലയിൽ എണ്ണ വരട്ടിയിട്ട് അങ്ങനെ ഇട്ടാലും നമുക്ക് കുഴപ്പമില്ല. അതെ നോക്കൂ, ഞാനിത് നമ്മളിനി കൈ കൊണ്ടൊന്നും തൊടാൻ പാടില്ല, ഒട്ടും എയർ കയറില്ല. ഈ അച്ചാറിനെ നന്നായിട്ട് തുണി കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഭംഗിയായിട്ട് അടച്ചു വെച്ച് എപ്പോഴാണോ നമുക്ക് തുറക്കേണ്ടത് എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് മാത്രം തുറന്നാൽ മതി, എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഈ അച്ചാർ ഇരിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ കുപ്പിയിലും ആക്കാൻ പോവാണ്. നമുക്ക് അത്യാവശ്യം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം എടുത്തിട്ട് മാറ്റി വയ്ക്കാം, പിന്നീട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിലും അത് കുറച്ചും കൂടി ഇരുന്ന് കഴിഞ്ഞാലാണ് ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് വരിക ചെയ്യുള്ളൂ. നന്നായിട്ടൊന്ന് ഇരുന്ന് ഇരിക്കണം, ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ രസങ്ങളും ഉണ്ട്, ഉപ്പും മുളകും പുളിയും അതിൻ്റേതായ എല്ലാ രസങ്ങളും. അച്ചാറിൻ്റേതായ ആവയ്ക്ക അച്ചാറിന് മറ്റുള്ള അച്ചാർ പോലെയല്ല, അതിനൊരു പ്രത്യേക വാസനയാണ്, ആ വാസന എല്ലാം അതിലുണ്ട്. എന്നാലും കുറച്ച് നാളും കൂടി ഇരുന്നിട്ട് നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി മാങ്ങ തോലോട് കൂടി കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട, നമുക്ക് നമ്മുടേതായ രീതിയിൽ ഈ അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും ഈ അച്ചാർ.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോ രണ്ടാമത്തെ ഒരു ലോക്ക്ഡൗൺ സമയമാണ്. അധികം വീടിന് പുറത്തിറങ്ങാൻ ഒട്ടും വയ്യ. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ഒന്നാമത് മാമ്പഴക്കാലോ ചക്കയുടെ കാലമൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള വിഭവങ്ങൾ കൊണ്ട് നമുക്ക് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ മാങ്ങ കൊണ്ടും ചക്ക കൊണ്ടൊക്കെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. അതിൽ ഇനി മാങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഈ ഇത് പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ അമ്മയൊക്കെ ഉള്ള സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെയ് മാസം അവസാനമൊക്കെ ആകുമ്പോഴേക്കും ചെത്തുമാങ്ങാക്കറിയും കടുമാങ്ങയും പിന്നെ ചക്ക കൊണ്ടാട്ടം ചക്ക പപ്പടം എന്തൊക്കെ വിഭവങ്ങളാണ് അമ്മയൊക്കെ ഉള്ള കാലത്ത് ഉണ്ടാക്കി വയ്ക്കാമെന്നറിയുമോ? എല്ലാം മിഥുനം കർക്കിടക മാസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രായമായവരുടെ ഒരു ശേഖരനായിരുന്നു ഈ അച്ചാറുകളും ഉപ്പിലിട്ട് മാങ്ങ ഉപ്പിലിട്ടത്. ചക്ക കൊണ്ട് തന്നെ എത്ര വിഭവങ്ങളാണ് ഉണ്ടാക്കാറ്. ഞാൻ രണ്ട് കുപ്പികളിലായിട്ട് നിറച്ചു. നമ്മളുടെ കുപ്പികളുടെ അരിവൊക്കെ ഒന്ന് തുടയ്ക്കണം. ഇതുപോലെ തന്നെ ഞാൻ ദേ ഒരു എണ്ണത്തുണി ഇതിൻ്റെ മുകളിലും ഇടാണ്. കൈകൊണ്ട് പിന്നെ ഇനി നിങ്ങൾ തുടരുത്, ഒട്ടും എയർ കടക്കരുത്. ഫുള്ള് അച്ചാറ് കവർ ചെയ്തു ഈ എണ്ണത്തുണി. അപ്പോൾ രണ്ട് കിലോ മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരുന്നത്. നമുക്ക് രണ്ട് കുപ്പി അച്ചാർ കിട്ടി. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞു 200 ഗ്രാം മുളക് പൊടി എന്നാണ് പറഞ്ഞത്. എനിക്ക് തെറ്റിപ്പോയതാണ്. 150 ഗ്രാം മുളക് പൊടി, റെഡ് ചില്ലി പൗഡറും കാശ്മീരി ചില്ലി പൗഡറും 150 ഗ്രാം, നമ്മളുടെ സാധാ മുളക് പൊടി 150 ഗ്രാം, അങ്ങനെ 300 ഗ്രാം മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് 200 ഗ്രാം എന്നാണ്, അതെനിക്ക് തെറ്റിപ്പോയതാണ്. അത് 200 ഗ്രാം കടുകാണ് ഞാനിവിടെ എടുത്തിരുന്നത്. അപ്പോൾ എല്ലാവരും ഈ മാങ്ങ അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കണം. ആവയ്ക്കാ രീതിയിൽ നമ്മളുടെ ഈ മാങ്ങ അച്ചാർ തനി നാടൻ രീതിയിൽ നാടൻ മാങ്ങ അച്ചാർ, ആവയ്ക്ക ആന്ധ്രക്കാരുടെ ആവയ്ക്ക അച്ചാറല്ല, ആ മാങ്ങയല്ല ഞാൻ എടുത്തിരിക്കുന്നത്, പ്രത്യേകം ഓർമ്മിപ്പിക്കണം. അതുകൊണ്ട് എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വന്ന ഒരു ഇതാണ് ആ റെസിപ്പി പോലെ തന്നെ ഈ മാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കരുതിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും